സിനിമകൾ റിലീസാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ റിലീസാവാൻ പോകുന്ന ചിത്രം നിവിൻ പോളിയുടേതാണെങ്കിലോ പിന്നെ കാര്യം പറയേ വേണ്ട. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസാവാൻ പോകുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി, ഏത് സിനിമ എന്ന് പറയട്ടെ, കനകം കാമിനി കലഹം എന്ന സ്വന്തം ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ദ വൺ ആൻഡ് ഓൺലി നിവിൻ പോളിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് നിവിൻ, വെൽക്കം ടു ദ ഷോ. നിവിൻ, ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കനകം കാമിനി കലഹം എന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയിട്ട്. ആ മൂവിയുടെ പേര് കേട്ടാൽ തന്നെ നമ്മള് കനകവും കാമിനിയും ചെയ്യുമ്പോ കലഹമാവോ എന്നാണ് ഒരു കോൺസെപ്റ്റ് എന്നുള്ള ഫീലിംഗിലാണ് ഇരിക്കുന്നത്. എന്താ പറയാനുള്ള ഇതിനെ പറ്റി? അത് തന്നെയാണ് പടത്തിന്റെ ഒരു 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 കോൺസെപ്റ്റ് പറയാൻ പറ്റുന്നത്. ഇത് ബേസിക്കലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ്. അവരുടെ ഇടയിൽ യൂഷ്വലി ഉണ്ടാവാറുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഈഗോസും കോംപ്ലക്സിലൂടെ ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അതൊരു ഒരു 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 പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുകയും അവര് അവിടെ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും അതങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അതങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒരു ബേസിക് ലൈൻ സിനിമയുടെ. ഇതിന്റെ ഒരു ഒരു എന്താ പറയാ, സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു നടനാണ് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മൂവിയുടെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്, കേട്ടിട്ടൊരു കോമഡി ജോണർ അല്ലേ? അതെ 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 അതെ, ഇതൊരു മുഴുനീളം ഹ്യൂമർ സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഇതിനിടയിൽ ഇടയിലിടയിൽ ഇങ്ങനെ ഹ്യൂമറുകൾ വന്നു പോകുന്ന ഒരു പടമാണ്. വളരെ കെയർഫുള്ളി അത് രതീശേട്ടൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു രതീശന്റെ ഇപ്പൊ ആൻഡ്രോയിഡ് കാണുമ്പോൾ നമുക്കറിയാം എൻ്റെ ഒരു ഹ്യൂമർ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്, ഒരു ഒരു ഡിഫറെന്റ് ടൈമിംഗ് ആണ് പടത്തിന്. അതേപോലെ തന്നെയാണ് ഇതിനകത്തും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തിരി എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ബിഹേവ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് എക്സാജറേറ്റഡ് ചെയ്ത് നമ്മള് ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇവനെന്താ ഇങ്ങനെ നോക്കണേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കുറെ ക്യാരക്ടേഴ്സും ഇതിനിടയിലൂടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കടന്നു പോകുന്നതാണ് ഈ സിനിമ. ഇതൊരു നമ്മൾ കോവിഡ് സമയത്ത് ചിത്രീകരിച്ചൊരു ഒരു സിനിമയായിരുന്നു. കോവിഡിന്റെ പ്രോട്ടോകോൾ എല്ലാം മാനിച്ച് വളരെ കെയർഫുള്ളായി ആർക്കും ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും വരാതെ സൂക്ഷിച്ച് ചെയ്തൊരു പടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം. ഇതൊരു നമുക്ക് 2 മണിക്കൂർ ഇരുന്ന് ആസ്വദിച്ച് ചിരിച്ച് ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ഒരുപാട് ടെൻഷൻസും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒന്നും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് പോകുന്ന ഒരു ഒരു സിനിമയായിരിക്കും. ഇതിന്റെ ട്രെയിലർ കാണുമ്പോ തന്നെ ഒരു നാടകീയ രംഗം, ഒരു ഈജിപ്ഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു 2 മില്യൺ വ്യൂസ് ഓൾറെഡി ആയിക്കഴിഞ്ഞ ഒരു ട്രെയിലറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ആ എടുക്കാൻ വേണ്ടി അപ്പൊ ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇതിന് ടച്ച് ഉണ്ടോ? ഇല്ല, ഇതിന് ഷൂട്ടിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. സിനിമയുടെ പല രീതിയിലുള്ള സിനിമ സീരിയൽ അങ്ങനെ പോകുന്ന ഷൂട്ടിങ്ങിന് പോകുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ നടക്കുന്ന ഒരു റിഹേഴ്സൽ പോലെയായിരുന്നു ആ ടീസർ. അപ്പൊ എല്ലാവരും പല പല വേഷത്തിൽ നിൽക്കുന്ന ഒരു ഒരു ഇത് പോലെയാണ് അത്. നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്തപ്പോ അതിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് രതീശൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അന്നേരം അത് ചെയ്തു നോക്കാം, ഇതുവരെ കാണാത്തൊരു പരിപാടിയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഹോട്ടൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് അല്ലെ, ഒരു ഹോട്ടലിയർ എന്നുള്ള സംഭവം അതിൽ കുറച്ച് പല പ്രൊഫഷൻസിനെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ നടക്കുന്ന ഒരു കഥ, ഒരു മെയിൻ ആയിട്ട് ഒരു ഹോട്ടലിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഭൂരിഭാഗം സിനിമയും നടക്കുന്നത്. പക്ഷെ അതൊരു ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഹോട്ടലായിട്ട് പിടിക്കാതെ അതിനകത്ത് കെയർഫുൾ ആയിട്ട് രതീശിന്റെ അതിന്റെ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും അതിന്റെ ബാക്ക്ഡ്രോപ്പ് ആണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ്, ഇൻക്ലൂഡിങ് ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ എല്ലാവരെയും വളരെ രസകരമായിട്ട് പുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിട്ടാണ് ആ ഹോട്ടലിന്റെ എല്ലാ സീൻസും പുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഭ്രാന്തന്മാരുടെ ഹോട്ടൽ എന്ന് ഞാൻ കേട്ടു അതില്. ഏകദേശം അതേപോലത്തെ ഒരു ഹോട്ടലിലാണ് ഇവർ എത്തിപ്പെടുന്നത്. ലൈക്ക് വിചിത്രമായിട്ടുള്ള കഥാപാത്രങ്ങൾ, അതായത് വൈവിധ്യമാർന്ന നിരവധി സീനുകളും നിറഞ്ഞ കുറച്ച് പോസ്റ്ററുകളും അതുപോലെ ട്രെയിലറുകളും എല്ലാം നമ്മൾ കണ്ടു. അതല്ല, എന്തായിരിക്കും പ്രേക്ഷകർക്കായി ഇതിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളെ ഒരു 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 ഹ്യൂമർ ചിത്രം കണ്ടിട്ട് ആക്ച്വലി മലയാളത്തിൽ എല്ലാം ഇപ്പൊ വരുന്ന എല്ലാം സീരിയസ് സിനിമകളാണ്, അല്ലെങ്കിൽ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള പടങ്ങളാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ന്യൂസുകളും നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കാര്യങ്ങളും എല്ലാം അതേപോലത്തെ ന്യൂസുകളാണ്. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നി, ഓക്കെ ഈ സിനിമ പ്രേക്ഷകർ മുമ്പിൽ എത്തിച്ചാൽ ഒരു കുറച്ചു നേരം ഒന്ന് ചിരിക്കാലോ, ഒരു നല്ലൊരു ഒരു സന്തോഷത്തോടെ ഒരു സിനിമ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് കിട്ടുക. ഇത് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിരുന്ന് കാണാം, ഹാപ്പി ആയിട്ട് തീർത്ത് പോവാം. അങ്ങനത്തെ ഒരു പടം.
വളരെ ഹമ്പിൾ ആയിട്ടാ പറഞ്ഞത്. പക്ഷെ അതിൽ പോയിരിക്കുന്ന ആക്ടിങ്ങും അതിന്റെ ഓരോ സീൻസ് കാണുമ്പോൾ അറിയാം എത്രത്തോളമാണ് അതിൽ ഇമോഷണലി അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഓരോ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായി, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. ആക്ച്വലി കോവിഡ് കാലത്താണ് ഈ മൂവി ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പ്ലാനിങ് സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇത് എല്ലാവരെയും ഇതെങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യണം, ഇത്രയും ക്രൂ ആൻഡ് കാസ്റ്റ് ഇതിനകത്ത് വരണം, പിന്നെ ആര് വേറെ പുറമേ നിന്നൊരു ഇൻഫെക്ഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും വരാതെ ആരായിട്ട് കോണ്ടാക്ട് വരാതെ രീതിയിൽ ഇതിനെ സൂക്ഷിക്കണം. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ പ്ലാനിങ് കുറച്ച് സമയം എടുത്തിരുന്നു. അതിന് പറ്റുന്ന നമ്മളോട് സഹകരിക്കുന്ന ഹോട്ടൽസും എല്ലാം വേണമായിരുന്നു, കാരണം എല്ലാവരും ഒരു സ്ഥലത്ത് താമസം, അവിടെ ഷൂട്ട് ചെയ്യും, യാത്ര പോകുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ താമസിപ്പിച്ചു, അങ്ങനെ എല്ലാം അതൊന്ന് ഡിസൈൻ ചെയ്യേണ്ടി വന്നിരുന്നു ഇനീഷ്യലി. പക്ഷെ അത് ദേവാനുഗ്രഹിച്ചെല്ലാം കൃത്യമായിട്ട് പോയി, ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും വരാതെ നമ്മളൊരു കുറെ ദിവസം എല്ലാവരും ഒരുമിച്ച് ഹാപ്പിയായി ഷൂട്ട് ചെയ്ത്, ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കുറെ തമാശകളും കുറെ കഥകളെല്ലാം പങ്കുവെച്ച്, അങ്ങനെ രസമുള്ള സമയമായിരുന്നു അത്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുന്ന മൂവീസ് ഒരുവിധം എല്ലാം കുറച്ചൊരു, ഇപ്പൊ അനുവിൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡാർക്ക് മൂവീസ് ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ എല്ലാരും ഒരു കോമഡി മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് തന്നെയാണ്. ഇതൊരു സെറ്റാരിക്കൽ കോമഡി എന്ന് തന്നെ പറയാം അല്ലെ, ആ ഒരു മൂഡ് കൊണ്ടുവരുന്ന മൂവി. അപ്പൊ ഇത് പ്രേക്ഷകർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ള രീതിയിലാണ് നിവിന് തോന്നുന്നത്? അവർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു, എല്ലാവർക്കും, എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെല്ലാരും കൂടി മുഖമായി ഒരു സീരിയസ് ആയിട്ട് ഇരിക്കുന്നല്ലോ, അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് റിലാക്സ്ഡ് ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് അത് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഫൺ, എന്റർടൈൻമെന്റ്, അങ്ങനെ ഒരു കൂട്ടായ്മ, കുറച്ച് ഇരിക്കുക, കുറെ തമാശ പറയുക, ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. എത്ര ഡാർക്ക് ആൾക്കാരാണെങ്കിലും എല്ലാവരും ഉള്ളിൽ ഇത് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഒരുപാട് നാളത്തെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു ഹ്യൂമർ ചിത്രത്തിന്. അപ്പൊ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങളുടെ ഒക്കെ കിളി പോയിരിക്കുകയാണ്. എന്തായാലും ഈ മൂവിയില് അഭിനയം പഠിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും? ഇലാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം പല രീതിയിലുള്ള ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഒരു ശ്രമമാണ് ഈ അഭിനയം പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ മണ്ടത്തരങ്ങളും തമാശകളെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. വാക്കുകൾ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, ഇംഗ്ലീഷ് വാക്കുകൾ ഇതെല്ലാം അറിഞ്ഞ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് റൈറ്റ് സ്ഥലത്താണോ സമയത്താണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞൂട. പക്ഷെ അതൊക്കെ ഭയങ്കര കോൺഫിഡൻസിൽ ഇതിവിടെ തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് എന്റെ, ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോ ആൾക്കാർക്ക് കണക്ട് ചെയ്യും തോന്നുന്നു. രണ്ട് അഭിനയം ഞങ്ങൾക്കും കൂടി പഠിപ്പിക്കോ? ഇല്ല, ഞാൻ അഭിനയം പഠിപ്പിക്കാനൊന്നും ആണല്ലേ. അല്ല, ആണെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ, ചെറിയൊരു ഒരു ലൈൻ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ പ്രേക്ഷകർക്ക്. അതിനകത്ത് പറയുന്നുണ്ട്, റോറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഡയലോഗാണ്. അത് ഞങ്ങളുടെ കോളേജ് ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഒരു ഇൻസിഡന്റ് ആണ്. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട്, പേര് ഞാൻ പറയുന്നില്ല, അപ്പൊ അവൻ അവന്റെ ഗേൾഫ്രണ്ടും കൂടി ഒരു സൂവില് പോയി. അപ്പൊ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇരിക്കവനെ ഗേൾഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂവിലൊരു ഒരു ഒരു കൂട്ടിലൊരു സിംഹം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഉറക്കമായിരുന്നു. ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇവനെ സിംഹസൺ ലൈൻ റോർ റോർ ലൈൻ റോർ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ കോളേജിൽ ഭയങ്കര ഹിറ്റാണ് ആ സാധനം. അപ്പൊ ഇവനെപ്പ കണ്ടാലും ഞങ്ങളിങ്ങനെ ഹേയ് റോർ റോർ എന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് അതിൻ്റെ ഡയലോഗ് വന്നത്, എവരി നിങ്ങൾ ഓരോരുത്തരും അലറുന്നു കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവണം എന്ത് കണ്ടിട്ടാണ് അലറുന്നതെന്ന്. ആ ഒരു ഡയലോഗ് അതിൽ നിന്ന് വന്നതാണ് ബേസിക്കലി. അതിന്റെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ അതിൽ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്റേത്, ആക്ച്വലി എല്ലാരും ഇതിൽ അലറുന്നുണ്ടല്ലോ, നിവിൻ അതിലൊരു ഭയങ്കര അലർച്ച അറിയുന്നത്, അത് അതൊന്നും ചെയ്തു തരാൻ പറ്റുമോ? വെറുതെ ഒന്ന് അലർ അലറ ഇല്ല അല്ലേ, ഞങ്ങള് കണ്ടു അതിലൊരു അലറൽ അല്ലെ, അലറലോട് അലറൽ ഒരുപാട് എല്ലാ ക്യാരക്ടേഴ്സിനും അലറുന്നുണ്ട്. അവര് എല്ലാരും അതിന്റെ ഒരു ഒരു മൂർധന്യാവസ്ഥയിലേക്ക് ഈ സിനിമ എത്തിക്കുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഭ്രാന്തന്മാരുടെ ഹോട്ടലാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ക്യാരക്ടേഴ്സും ഈ സിനിമയുടെ ഒരു ഗ്രാഫ് എത്തുന്നുണ്ട്. ആ മൊമെന്റിലാണ് എല്ലാവരും ബേസ്റ്റ് ഔട്ട് ആവുന്ന ഒരു രംഗങ്ങളാണ്. വളരെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ആദ്യ അരമണിക്കൂർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു വാർത്ത കേട്ടു, അതിനെ കുറിച്ച് ഒന്ന് പറയൂ. വ്യത്യസ്തമായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള പ്രിമൈസിലാണ്. ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാര്യയും ഭർത്താവിന്റെയും രണ്ട് വീടുകളും അവർ ഒരുമിക്കുന്നതും അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അവരുടെ ഒരു പ്രിമൈസും ഭാര്യനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഈ ഭാര്യയുടെ ജോലി എന്താണെന്നുള്ളതും ഇവൻ എന്ത് തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ
കുറച്ചു നേരം ആ സിനിമയ്ക്കകത്തുണ്ട്. അത് അത് ഭയങ്കര റിലേറ്റബിൾ ആണ്. അതിനകത്തുള്ള ചില ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നടന്നു പോവാൻ സാധ്യതയുള്ള കുറെ രംഗങ്ങൾ ആദ്യത്തെ കുറച്ച് നേരം സിനിമയ്ക്കകത്തുണ്ട്. അത് രസമായിരിക്കും തോന്നുന്നു. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയ ഒരു മൂവി പോലെയാണ് ഫീൽ ചെയ്തത്. എന്തൊക്കെയാണ് പരീക്ഷണങ്ങൾ പുതിയതായിട്ട് ഇടാൻ ശ്രമിച്ചിട്ടുള്ളത്? ഇല്ല, മേക്കിങ്ങില് ഡിഫറെന്റ് ആയിട്ട് ഒന്ന് ചെയ്യാനായിട്ട് രതീശന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പെല്ലാം ഈ ഹ്യൂമർ എല്ലാം വളരെ സിറ്റുവേഷൻ ഹ്യൂമർ ആയിട്ടാണ് നമ്മൾ സിനിമകൾ കാണാറ്. അതാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടം. ഇതിനകത്ത് സിറ്റുവേഷൻ ഹ്യൂമർ ഉണ്ടെങ്കിൽ കൂടി ആ ക്യാരക്ടേഴ്സ് ഇത്തിരി എക്സാജറേറ്റഡ് ആണ്. ക്യാരക്ടേഴ്സ് ഒക്കെ ഇത്തിരി നോർമൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല, ഒരു ഇച്ചിരി വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് റിയലിസ്റ്റിക് ആയിട്ട് ഹ്യൂമർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇത്തിരി. അത് അത് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു ഹോട്ടലൊരു റൂമിലിരിക്കുമ്പോൾ നമ്മൾ റൂം സർവീസ് ഓർഡർ ചെയ്യും, ഭക്ഷണം ഓർഡർ ചെയ്യും. അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് റൂം ബോയ് നമുക്ക് ഭക്ഷണം കൊണ്ടുതരും, അവർ നമുക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ബില്ല് തന്നിട്ട് പോകും. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ളൊരു റൂം ബോയാണ്. ഇവിടെ മോളിൽ നിന്ന് ചിരിപ്പിക്കുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ഒരാള് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാവും ആ സിറ്റുവേഷൻ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അത്തരം വിയേർഡ് സിറ്റുവേഷൻസ് ഈ സിനിമയിലൂടെ പോകുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കായിരിക്കും, ആ റൂം പോയി നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്ന നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഇയാൾ എന്തിനാ നമ്മുടെ അടുത്തിരിക്കണേ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് അങ്ങനത്തെ രംഗങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. രതീശേട്ടന്റെ ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വെച്ചിട്ട്. ഓക്കേ, ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് പവിത്രൻ ഗേവിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഒരു ജോലി അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അയാള് ലൈഫിൽ വലുതാവാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു പരിശ്രമമൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ഈ പവിത്രന്റെ ചില ചില ഡിസിഷൻസ് തെറ്റായി പോകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് സിനിമ. മൊത്തത്തില് എല്ലാരും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു മുൾമുനയിലൊക്കെ നിർത്തുന്ന ഫുൾ കോമഡി ടൈപ്പ് മൂവി അല്ലേ? തുടങ്ങിയ ഒരു രണ്ട് മിനിറ്റ് മൂന്നാല് മിനിറ്റില് നമുക്ക് മനസ്സിലാവും ഈ സിനിമ അത്ര സീരിയസ് സിനിമയൊന്നും അല്ല. ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. ഒരുപാട് ട്വിസ്റ്റ് ടേൺസ് പരിപാടികളില്ല, രംഗങ്ങളൊന്നുമില്ല, വെറുതെ ക്ലീൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടുപോവാം. പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ട ഒരു വലിയ മെസ്സേജ് നിവിന്റെ വക. മെസ്സേജ് ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കുറച്ച് നല്ല നർമ്മ മുഹൂർത്തങ്ങളുള്ള രസകരമായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും റിലേറ്റബിൾ ആയിട്ട് പോകുന്ന കുറെ രംഗങ്ങളും കുറെ ഡയലോഗുകളൊക്കെ ചിലപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന വളരെ ഒരു ഒരു ചെറിയ ഒരു ഹ്യൂമർ സിനിമയായിരിക്കും. വേറെ അവകാശവാദങ്ങളൊന്നും സിനിമയ്ക്കില്ല, ഇതൊരു ചെറിയ ഹ്യൂമർ സിനിമ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് ഇത്ര റൊമാൻറ്റിക് ആവാൻ പറ്റുക എന്നൊരു ഡയലോഗ് ഞാൻ കേട്ടു. അതേപോലെ കുറെ വൺ ലൈനേഴ്സ് ഉണ്ട് സിനിമയ്ക്ക്. അതിനെ കുറിച്ച് ഒന്ന് പറയൂ, അതിന്റെ ഒരു ഇൻസ്റ്റൻസ് എങ്കിലും പറയൂ, അത് ട്രെയിലറിൽ കണ്ടതാണ്. അല്ല, അത് എന്റെ എനിക്കൊരു ഇതിനകത്തൊരു ഒരു ചേട്ടനെ പോലെ ഒരാളുണ്ട്, സുധീഷേട്ടനാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ സുധീഷേട്ടനായിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ സുധീഷേട്ടൻ തന്നെ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഒരു ഡയലോഗാണത്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് അത് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാൻ പറ്റുക എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന ഒരു രംഗമാണ്. ഗ്രേസ് ആന്റണിയും അതുപോലെ തന്നെ ഈ റോളിന് പറ്റിയ ഒരാളാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഗ്രേസ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി. എന്താ പറയാ, ഭയങ്കര ടൈമിംഗ് ഉള്ള, ഭയങ്കര രസകരമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഗ്രേസ് അഭിനയിക്കുകയാണ് നമുക്ക് തോന്നാറില്ല. എപ്പോഴും ഗ്രേസിനോട് പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് ഒരു എനർജി കിട്ടും. ഓപ്പോസിറ്റ് ഒരാൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും, നമുക്ക് അത് ഇമ്പ്രോവൈസ് ചെയ്യാൻ തോന്നും. അങ്ങനെ എന്ത് ഇമ്പ്രോവൈസേഷനും പുള്ളിക്കാരി റെഡിയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് കുറെ സജഷൻസ് എപ്പോഴും കിട്ടാറുണ്ട്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. ഇതിനകത്ത് ഗംഭീരമായിട്ട് ഗ്രേസ് ഈ റോൾ ചെയ്തിരുന്നു. ഗ്രേസ് ഗ്രേസ് മാത്രമല്ല, വിനയാണെങ്കിലും വിൻസി ആണെങ്കിലും ജാഫ്രിക്ക ആണെങ്കിലും സുധീഷ് എല്ലാവരും അവരുടെ ഭാഗം നല്ല രസകരമായിട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. വിനയ് ഫോർട്ടിനെ കുറിച്ച് വിനയ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ വിനയ് ഭയങ്കര രസകരമായിട്ട് എന്റെ തുടക്കം മുതൽ അതിന്റെ എൻഡ് വരെയുള്ള ഒരു ഗ്രാഫ് വളരെ കൃത്യമായിട്ട് വിനയുടെ ക്യാരക്ടറിൽ വിനയ് പിടിച്ചിട്ടുണ്ട്. വിനയ് നമ്മൾ സെറ്റിലേക്ക് ഇരിക്കുമ്പോൾ അധികം സംസാരിക്കുന്നില്ലല്ലോ, ഫുൾ ടൈം തിങ്കിങ് മോഡാണ്.
അടുത്തത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കണം ഇത്. നമ്മളൊരു സീൻ ഓർഡറിലാണ് ഷൂട്ട് ചെയ്ത് പോയത് സിനിമ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രാഫൊക്കെ കൃത്യമായിട്ട് പിടിക്കാൻ വിനയ്ക്കത് പറ്റിയിട്ടുണ്ട്. വിനയുടെ ഭയങ്കര കമ്മെൻറ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും പടം കണ്ടിറങ്ങും എല്ലാവരും അത് പറയാൻ സാധ്യതയുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു വെരി മച്ച് എല്ലാ പ്രേക്ഷകരുടെ വകയും എന്റെ വകയായിട്ട്. താങ്ക് യു ആൻഡ് നിവിൻ പോളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശരി.